സ്ട്രോബെറി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതൊരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. വാനില എസൻസ് ചേർക്കാം. പാല് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയ ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഐസ്ക്രീമിൻ്റെ അളവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.